ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു. സനാദ്രി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തനി നാടൻ രീതിയിലുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് നമ്മുടെ നാടുകളിലൊക്കെ തയ്യാറാക്കുന്ന ഒരു നാടൻ രീതിയിലുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വേഗം വരാം. ഹായ് കൂട്ടുകാരെ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ രീതിയിലുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതും ചേമ്പിൻ്റെ താള് വെച്ചുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കറി. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നല്ല ടേസ്റ്റാണ്, നല്ല നാടൻ രീതിയിലുള്ള ഒരു കറി. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചേമ്പിൻ്റെ താളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇത് ചെറിയ ചേമ്പ് കിട്ടും, വെട്ടി ചേമ്പ് കിട്ടും, നമുക്കിഷ്ടമുള്ള ഏത് ചേമ്പാണെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ട് ഏതാണ് കിട്ടുന്നത് അത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ നമുക്കിങ്ങനൊന്ന് ചീന്തി പെട്ടെന്ന് ഇട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ചേമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ഇതിൻ്റെ ഇലയൊക്കെ ആണെങ്കിൽ തോരൻ വെക്കാനായിട്ട് എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ശരിക്കും 10 ഇല കറികൾ നമ്മൾ തോരൻ വെക്കാറുണ്ട്. 10 ഇല. അപ്പോൾ അതിനകത്തെ 1 ഇല നമ്മുടെ ചേമ്പിൻ്റെ ഇല തന്നെയാണ്. അപ്പോൾ ഈ കർക്കിടക വാവ് ദിവസമാണെങ്കിൽ നമ്മൾ ചില അമ്പലങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ ഈ ചേമ്പിൻ്റെ താള് വെച്ചിട്ട് കറി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനൊരു കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഈ ചേമ്പിൻ്റെ ഇലയിൽ ഇല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. വൈറ്റമിൻ ബിയും സിയും ഒക്കെയുണ്ട്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനം തന്നെയാണ് ഈ ചേമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കഷ്ണിച്ചെടുക്കുകയാണ്. ഇത്രയും വലിപ്പത്തിൽ കഷ്ണിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ഞെട്ടുകയൊന്നും വേണ്ട കേട്ടോ. കാരണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ശരിക്കും ഒന്നും അമുങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിപ്പത്തിൽ തന്നെ ഞാൻ കഷ്ണിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് എടുക്കാമേ. വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കറിയാണ്. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇതേമാതിരിയുള്ള കറികളൊക്കെയാണ് ഈ ഒരു മാസം നമുക്ക് ആരോഗ്യകാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെയുള്ള കറികളൊക്കെയാണ് വെക്കാറ്. അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം കട്ട് ചെയ്യാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സാധനങ്ങളോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി എടുത്തിരിക്കുന്നത് പരിപ്പാണ്. നമുക്ക് ഏത് തരത്തിലുള്ള ദാല് വേണമെങ്കിലും എടുക്കാം. മസൂർ ദാലായാലും നമുക്ക് ഇതേപോലുള്ള നമ്മുടെ സാമ്പാർ പരിപ്പായാലും എന്തായാലും എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാമേ. അപ്പോൾ ഇനി ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ മെയിൻ ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ചെറുള്ളി എന്ന് പറയുന്നത്. ചെറുള്ളി നമ്മുടെ എല്ലാ കറികൾക്കും നമ്മൾ ചെറുള്ളി ഇടാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പിന്നീട് ഞാൻ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഈ കറിയിലേക്ക് നമ്മൾ കുറച്ച് അധികമായി പോയാലും കുഴപ്പമില്ല. ചെറുള്ളി എടുക്കുന്നത് വളരെ ടേസ്റ്റാണ്. ചെറുള്ളി കൂടുതലായിട്ട് ഇടുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചേമ്പിൻ്റെ താള് അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മുടെ പരിപ്പൂടെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ പരിപ്പൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന സാമ്പാർ പരിപ്പാണ്. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരുപാട് പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതേപോലെ തന്നെ 1 വലിയ സ്പൂണോളം സാമ്പാർ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും കൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു നുള്ള് ഒരു ചെറിയൊരു പീസ് കായം കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടി ചേർക്കാം അപ്പോൾ ഇതിനകത്തോട്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഞാനൊരു ഒരര ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടി ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കാമേ അപ്പോൾ അതും അരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ചേമ്പിൻ്റെ താള് വേവിക്കാൻ വെച്ചതിനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ അരപ്പൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതിനുശേഷം ചെറുതായിട്ട് ഞാൻ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങയുടെ അരപ്പിട്ടതിന് ശേഷം നമുക്ക് ഈ കറി അധികം തിളയ്ക്കാൻ പാടില്ല അപ്പം ഇപ്പോൾ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ആ മിക്സിയുടെ ജാറൂടെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറൊക്കെ ഇപ്പോൾ തന്നെ വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ നല്ല ഹെൽത്തീവാണ് നമുക്ക് ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണിത് ചേമ്പിൻ്റെ താള് കൊണ്ടുള്ള കറിയെ അപ്പം ഞാനൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടുകിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചുവന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും അപ്പോൾ ഈ രണ്ടും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ സാധാരണ കടുക് വറുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറി കേട്ടോ ഒരു രക്ഷയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുവാണ് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ഞാൻ ചേർക്കുകയാണ് ഒരു നുള്ള് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കടുക് വറുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു നാടൻ കറിയാണിത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണുന്നതായിരിക്കും ഈ ചേമ്പ് അപ്പോൾ ഈ ഒരു ചേമ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചേമ്പിൻ്റെ താള് വെച്ചിട്ട് നിങ്ങളൊരു അടിപൊളി ഒരു കറി ഒന്ന് തയ്യാറാക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കണേ അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇതേപോലുള്ള അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുക താങ്ക് യു